നമസ്കാരം. ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൽവിൻ ജീസ്. പ്രധാന വാർത്തകൾ. ബാബുജി സെൻട്രൽ സ്കൂളിലെ കെ ജി വിഭാഗത്തിൽ ഗ്രീൻ ഡേ ആഘോഷിച്ചു. സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം പരിപാടികൾ സംഘടിപ്പിച്ചു. ടാലൻ ഫെസ്റ്റിനോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും കളറിംഗ് മത്സരവും നടത്തി. സ്കൂൾ പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. 2024-25 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ 5 ജൂലൈ വെള്ളിയാഴ്ച നടന്നു. മാസ്റ്റർ ഷോൺ മാത്യു കൊളിൻസ് ഹെഡ് ബോയായും കുമാരി എബിന മരിയ വിജേഷ് ഹെഡ് ഗേളായും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. ബാബുജി സെൻട്രൽ സ്കൂളിലെ കെ ജി വിഭാഗത്തിൽ ഗ്രീൻ ഡേ ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഡോക്ടർ യൂസഫ് അബ്ദുൾ സലാം ഗ്രീൻ ഡേ ഉദ്ഘാടനം നിർവഹിച്ചു. കെ ജി വിഭാഗത്തിലെ അധ്യാപകരായ നിഷ കെ ഡി, ശകുന്തള സുഗണൻ, ഹസീന ആയി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അനധ്യാപകരായ ശൈല തങ്കപ്പൻ, ബിന്ദു സിറ്റി എന്നിവർ അധ്യാപകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കുകയും അവർക്ക് പ്രകൃതിയെ ഗ്രീൻ നിറത്തിലുള്ള വസ്തുക്കൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ യൂസഫ് അബ്ദുൾ സലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കുമാരി ശേഖ ശിവ സംസാരിച്ചു. This day is also known as International Day Against Drug Abusing and Illicit Trafficking. This day was celebrated for the first time on 26 June 1989. Kumari Devarshana A. Lehrikkethireyulla Kavitha aarambichu. Amma ennu churatti urakkiya lehriyolam vallinnorikkalum paangidunnadi magalayav paadiye പരിപാടിയോടനുബന്ധിച്ച് പോസ്റ്റർ നിർമ്മാണ മത്സരവും നടത്തി. ടാലന്റ് ഫെസ്റ്റിനോടനുബന്ധിച്ച് കുട്ടികളുടെ ചിത്രരചന മത്സരവും കളറിംഗ് മത്സരവും നടത്തി. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. രണ്ടായിരത്തി 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റിലേക്ക് നോമിനേഷൻ സമർപ്പിച്ച ഷോൺ മാത്യു കൊളിൻസ്, അഭിനന്ദൻ പി, സജിത് തോമസ്, ദക്ഷിണ രാജഗോപാൽ, ജി ആ മരിയ സിജു, എബിന മരിയ വിജീഷ് എന്നിവർ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സ്കൂളിനും കുട്ടികൾക്കും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ വിശദീകരിച്ചു. സോ ത്രൂഔട്ട് ദിസ് 14 ഇയേഴ്സ് ഇൻ ദിസ് സ്കൂൾ ഐ ഹാവ് കം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ലീഡർഷിപ്പ് ഈസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് യൂണിറ്റീസ്. And if I am elected as the head girl, I know I am committed to uphold these values in everything I do. If you elect me as your head girl, I will surely be with you. If you have any problems, you can approach me anytime and I will be with you. My vision is to foster an inclusive environment where every student feels valued, supported and encouraged to reach their full potential. As head boy, I will try to be a bridge between the student body and the school administration. As a head boy, my vision to foster and include an environment where the every student and feels a valuable support and encounter to really a faithful operation. For me, head boy is a responsibility, service and being a voice for the students. It's about using influence positively to advocate for the needs and concerns of our peers. I believe the role of head boy is not just about having a title or wearing a badge. It is about leading by becoming an example, representing the students and being a bridge between the students and the school administration. രണ്ടായിരത്തി 2024-25 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 5-7-24 വെള്ളിയാഴ്ച നടന്നു. 4-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, എല്ലാ അധ്യാപകരും അനധ്യാപകരും വോട്ട് രേഖപ്പെടുത്തി. വോട്ടലിന് ശേഷം നടന്ന അസംബ്ലിയിൽ വെച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ യൂസഫ് അബ്ദുൾ സലാം വിജയികളെ പ്രഖ്യാപിച്ചു.
48.3% വോട്ട് നേടി ഷോൺ മാത്യു കൊളിൻസ് ഹെഡ് ബോയ് ആയും 38.86% വോട്ട് നേടി കുമാരി എബിന മരിയ വിജേഷ് ഹെഡ് ഗേൾ ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. അഭിനന്ദൻ പി സ്പോർട്സ് ക്യാപ്റ്റനായും കുമാരി ദക്ഷിണ രാജഗോപാൽ ആർട്സ് ക്യാപ്റ്റനായും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ നിർത്തുന്നു, നന്ദി.